ഗർഭച്ഛിദ്ര നിയമം പാസാക്കിയാൽ രാജിവെക്കും നിലപാട് വ്യക്തമാക്കി മാൾട്ടീസ് പ്രസിഡന്റ് രാജ്യത്ത് ഗർഭച്ഛിദ്രം നിയമവിധേയമാക്കിയാൽ രാജിവെക്കുമെന്ന നിലപാടുമായി മെഡിറ്ററേനിയൻ രാജ്യമായ മാൾട്ടയിലെ പ്രസിഡന്റ് ജോർജ് വെല്ല ഗർഭച്ഛിദ്രം നിയമവിധേയമാക്കാനുള്ള ബില്ലിന്റെ പ്രാഥമിക നടപടികൾ പാർലമെന്റിൽ തുടങ്ങിയ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ ധീരമായ ഈ നിലപാട് പുതിയ നിയമത്തിൽ ഉപ്പുവെക്കുന്നതിനേക്കാൾ രാജിവെക്കുന്നതാണ് നല്ലത് കൊലപാതകത്തിന് അംഗീകാരം നൽകുന്ന ബില്ലിൽ ഞാൻ ഒപ്പുവെക്കുകയില്ല ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു മെഡിക്കൽ ഡോക്ടറും അതിലുപരി ഒരു ക്രിസ്ത്യാനിയുമാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയാൽ ബിൽ പാസാകാൻ സാധ്യതയുണ്ട് അത് തടയാൻ എനിക്ക് സാധിക്കുകയില്ലായിരിക്കാം എന്നാൽ അതിനോട് യോജിക്കാൻ കഴിയാത്തതിനാൽ രാജിവെച്ച് വീട്ടിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് വെല്ല തന്റെ നിലപാട് വ്യക്തമാക്കി 1978 മുതൽ 8 തവണ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് 79-കാരനായ ജോർജ് വെല്ല 500,000 മാത്രം ജനസംഖ്യയുള്ള മാൾട്ടയിൽ 98% ക്രൈസ്തവരാണ് ഗർഭച്ഛിദ്രത്തിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ഏക രാജ്യം മാൾട്ടയാണ് സ്ത്രീയുടെ സമ്മതത്തോടെയോ അല്ലാതെയോ ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് ഗർഭച്ഛിദ്രം നടത്തിയാൽ നിലവിലെ നിയമമനുസരിച്ച് 3 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഗർഭചിത്രം ചെയ്യുന്ന സ്ത്രീക്കും ഈ നിയമം ബാധകമാണ് ഈ 2 നിയമങ്ങളും ക്രിമിനൽ കോഡിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് മാൾട്ടയിലെ 2 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം ഗർഭധാരണം മുതൽ മരണം വരെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാനാവില്ല എന്ന് ജോർജ് വെല്ല വ്യക്തമാക്കി അതേസമയം ഗർഭചിത്ര നിയമം പാസാക്കിയാൽ അത് രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്ന നിലപാടായിരിക്കുമെന്ന് മാൾട്ടയിലെ ആർച്ച് ബിഷപ്പ് ചാൾസ് സിക്ലൂന പറഞ്ഞു പല യൂറോപ്യൻ രാജ്യങ്ങളും ഗർഭചിത്രം നിയമവിധേയമാക്കിയും നിലവിലെ നിയമങ്ങൾ കൂടുതൽ ഉദാരമാക്കിയും ഈ തിന്മയെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ തലവൻ എന്ന നിലയിൽ ജോർജ് വെല്ലയുടെ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ് അധികാര സ്ഥാനങ്ങൾക്കും പദവികൾക്കും മുകളിലാണ് ക്രൈസ്തവ വിശ്വാസവും ധാർമ്മികതയുമെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഈ ജനനായകന്റെ ചങ്കുറ്റത്തിന്റെ അല്പമെങ്കിലും ലോകരാജ്യങ്ങളുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.